നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സ് ആണ്. 22-ാമത്തെ ദിവസമാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് സൈനിക അഭ്യാസങ്ങളാണ്. 2019-ലെയും 2020-ലെയും വിവിധ സൈനിക അഭ്യാസങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മിക്ക പരീക്ഷയ്ക്കും ചോദിക്കാറുള്ളൊരു ഭാഗമാണ്, കറണ്ട് അഫയേഴ്സിൽ വളരെ പ്രാധാന്യമുള്ള ഭാഗമാണ്. നമുക്ക് സൈനിക അഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട 20 ചോദ്യങ്ങൾ നോക്കാം. ബാക്കിയുള്ളത് നാളെയും ഉൾപ്പെടുത്തും. അങ്ങനെ ഈ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും. ഓക്കെ. ഓസ് ഇൻഡെക്സ് 19 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമായിരുന്നു. ഓസ് ഇൻഡെക്സ് 19 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമായിരുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെയല്ലേ ഓസ് ഇൻഡ്, ഇന്ത്യ ഓസ്ട്രേലിയ. 2019-ൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടന്ന സംയുക്ത നാവിക അഭ്യാസമായിരുന്നു ഓസ് ഇൻഡെക്സ് 19. ഓസ് ഇൻഡെക്സ് 19-ന്റെ വേദി വിശാഖപട്ടണം. ഓസ് ഇൻഡെക്സ് 19-ന്റെ വേദി വിശാഖപട്ടണം. അപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത നാവിക അഭ്യാസം ഓസ് ഇൻഡെക്സ് 19, വേദി വിശാഖപട്ടണം. നിങ്ങളിതൊരു ടേബിൾ പോലെ എഴുതി വെച്ചാൽ മതി കേട്ടോ. 2020 ഫെബ്രുവരിയിൽ നടന്ന 14 ദിവസത്തെ ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത മിലിട്ടറി അഭ്യാസം ഏത്? 2020 ഫെബ്രുവരിയിൽ നടന്ന 14 ദിവസത്തെ ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത മിലിട്ടറി അഭ്യാസം ഏത്? സംപ്രീതി നയൻ. സംപ്രീതി നയൻ, ഇന്ത്യ ബംഗ്ലാദേശ് സംപ്രീതി നയൻ ആണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന 14 ദിവസത്തെ സംയുക്ത മിലിട്ടറി അഭ്യാസം. സംപ്രീതി നയന്റെ വേദി മേഘാലയ. സംപ്രീതി നയന്റെ വേദി എവിടെയായിരുന്നു? മേഘാലയയിലാണ്. 2020 ഒക്ടോബറിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസം ബോംഗോസാഗർ. ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസം 2020-ൽ നടന്നിട്ടുണ്ട്. അതെന്താണ്? ബോംഗോസാഗർ. ഇന്ത്യ ബംഗ്ലാദേശ് ബോംഗോസാഗർ. അപ്പോൾ സംപ്രീതി എന്തായിരുന്നു? സംയുക്ത മിലിട്ടറി അഭ്യാസമാണ് സംപ്രീതി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന നാവിക അഭ്യാസം ബോംഗോസാഗർ. നാവികം സാഗർ എന്നാലോചിച്ചാൽ മതി. 2020-ലെ ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസമായ ബോംഗോസാഗറിന്റെ വേദി ബോംഗോസാഗർ ബംഗാൾ ഉൾക്കടൽ. ബോംഗോസാഗറിന്റെ വേദി എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. 2020 സെപ്റ്റംബറിൽ നടന്ന ഇന്ദ്രാനേവി നാവിക അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലായിരുന്നു? റഷ്യ. അപ്പൊ ഇൻഡ് റാ, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നാവിക അഭ്യാസം 2020 സെപ്റ്റംബറിൽ നടന്ന നാവിക അഭ്യാസമാണ് ഇന്ദ്രാനേവി. അപ്പൊ നേവി എന്ന് പറഞ്ഞാൽ നാവികം. ഇന്ദ്ര, ഇൻഡ് പ്ലസ് റഷ്യ, ഇന്ത്യ പ്ലസ് റഷ്യ, ഇന്ദ്ര. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നാവിക അഭ്യാസം ഇന്ദ്രാനേവി. ഇന്ദ്രാനേവിയുടെ വേദി ആൻഡമാൻ സി. ചിലപ്പോൾ ഓപ്ഷനിൽ ബംഗാൾ ഉൾക്കടൽ എന്നുണ്ടാകും. അപ്പോൾ ആൻഡമാൻ കടലിൽ വെച്ചിട്ടാണ് ഇന്ദ്രാനേവി നടന്നത്. 2019-ൽ നടന്ന ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത മിലിട്ടറി അഭ്യാസം ഏത്? 2019-ൽ നടന്ന ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത മിലിട്ടറി അഭ്യാസം ഏത്? ബോൾഡ് കുരുക്ഷേത്ര 2019. ബോൾഡ് കുരുക്ഷേത്ര 2019 ഇന്ത്യയും സിംഗപ്പൂരും തമ്മിൽ നടന്ന മിലിട്ടറി അഭ്യാസമാണ് 2019-ൽ. അപ്പോൾ 2019-ൽ ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത മിലിട്ടറി അഭ്യാസം ഏതാണ്? ബോൾഡ് കുരുക്ഷേത്ര 2019. ബോൾഡ് കുരുക്ഷേത്ര 2019-ന്റെ വേദി ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ ബബിന മിലിട്ടറി സ്റ്റേഷനാണ്. ഉത്തർപ്രദേശിലെ ബബിന മിലിട്ടറി സ്റ്റേഷനാണ് ബോൾഡ് കുരുക്ഷേത്ര 2019-ന്റെ വേദി. സിംബെക്സ് 2019 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള മാരിടൈം അഭ്യാസമായിരുന്നു. അപ്പോൾ മാരിടൈം അഭ്യാസമാണ് സിംബെക്സ് 2019 ഇന്ത്യയും സിംഗപ്പൂരും. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള മിലിട്ടറി അഭ്യാസം ബോൾഡ് കുരുക്ഷേത്ര. കുരുക്ഷേത്ര എന്ന് പറയുമ്പോൾ ഒരു യുദ്ധമല്ലേ, മിലിട്ടറി ആലോചിച്ചാൽ മതി. ബോൾഡ് കുരുക്ഷേത്ര ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള മിലിട്ടറി അഭ്യാസം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള മാരിടൈം അഭ്യാസം സിംബെക്സ് 2019. സിംബെക്സ് 2019-ന്റെ വേദി ദക്ഷിണ ചൈന സി. ദക്ഷിണ ചൈന കടലിലാണ്, സൗത്ത് ചൈന കടലിലാണ് സിംബെക്സ് 2019. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള മാരിടൈം എക്സസൈസ് നടന്നത് ദക്ഷിണ ചൈന കടലിലാണ്. ഇന്ത്യയും ചൈനയും 2019-ൽ നടന്ന മിലിട്ടറി അഭ്യാസം. 2019-ൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന മിലിട്ടറി അഭ്യാസം ഏതാണ്? ഹാൻഡ് ഇൻ ഹാൻഡ്. ഹാൻഡ് ഇൻ ഹാൻഡ്, അടുത്ത് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കയ്യാങ്കളിയൊക്കെ ആലോചിച്ചാൽ മതി. ഹാൻഡ് ഇൻ ഹാൻഡ് ഇന്ത്യയും ചൈനയും തമ്മിൽ 2019-ൽ നടന്ന മിലിട്ടറി അഭ്യാസം. ഇന്ത്യ ചൈന മിലിട്ടറി അഭ്യാസമായ ഹാൻഡ് ഇൻ ഹാൻഡിന്റെ വേദി മേഘാലയ. ഇന്ത്യയുടെയും ചൈനയുടെയും തമ്മിലുള്ള മിലിട്ടറി അഭ്യാസമായ ഹാൻഡ് ഇൻ ഹാൻഡിന്റെ വേദി മേഘാലയ.
2020-ൽ ഗ്രേറ്റ് പ്രോഫറ്റ് 14, സോൾ ഫഗർ എന്നീ സൈനിക അഭ്യാസങ്ങൾ നടത്തിയ രാജ്യം ഇറാൻ. ഇറാൻ ആരെയും കൂട്ടിയില്ല, ഒറ്റയ്ക്ക് നടത്തിയതാണ്. ഇറാൻ ഒറ്റയ്ക്ക് നടത്തിയതാണ് 2020-ൽ ഗ്രേറ്റ് പ്രോഫറ്റ് 14, സോൾ ഫഗർ. അപ്പൊ പേരിന്ന് ആലോചിച്ചാൽ മതി, ഗ്രേറ്റ് പ്രോഫറ്റ് 14 ആൻഡ് സോൾ ഫഗർ എന്നീ സൈനിക അഭ്യാസങ്ങൾ നടത്തിയത് ഇറാൻ ആണ്. പ്രഥമ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത മിലിറ്ററി അഭ്യാസം ഡെസ്റ്റിലിക്ക്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത മിലിറ്ററി അഭ്യാസം ഡെസ്റ്റിലിക്ക് 2019. ഉസ്ബെക്കിസ്ഥാൻ പേര് തന്നെ ഒരു കൺഫ്യൂഷൻ അല്ല, അതുപോലെ ഡെസ്റ്റിലിക്ക് ആലോചിച്ചാൽ മതി. 2019 അപ്പോൾ പ്രഥമ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത മിലിറ്ററി അഭ്യാസം ഡെസ്റ്റിലിക്ക് 2019. ഡെസ്റ്റിലിക്ക് 2019-ൻ്റെ വേദി താഷ്കൻഡ്. ഡെസ്റ്റിലിക്ക് 2019-ൻ്റെ വേദി ഏതാണ്? താഷ്കൻഡാണ്. ഇന്ത്യൻ വ്യോമസേന 2019-ൽ നടത്തിയ നൈറ്റ് എക്സസൈസ് ആയ യാഗശക്തിയുടെ വേദി. ഇറാൻ നടത്തിയ പോലെ ഇന്ത്യൻ വ്യോമസേന ഒറ്റയ്ക്ക് 2019-ൽ ഒരു നൈറ്റ് എക്സസൈസ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേര് യാഗശക്തി എന്നാണ്. അപ്പോൾ യാഗശക്തിയുടെ വേദി എവിടെയാണ്? രാജസ്ഥാൻ. യാഗശക്തി രാജസ്ഥാൻ. ഇന്ത്യൻ വ്യോമസേന 2019-ൽ നടത്തിയ നൈറ്റ് എക്സസൈസ് ആയ യാഗശക്തിയുടെ വേദി രാജസ്ഥാൻ. ഇന്ത്യ അമേരിക്ക 2019-ൽ നടന്ന സംയുക്ത മിലിറ്ററി അഭ്യാസം വജ്രപ്രഹർ. ഇന്ത്യ അമേരിക്ക 2019-ൽ നടന്ന സംയുക്ത മിലിറ്ററി അഭ്യാസം ഏതാണ്? വജ്രപ്രഹർ. വജ്രപ്രഹർ മിലിറ്ററി അഭ്യാസത്തിന്റെ വേദി സിയാറ്റിൽ, അമേരിക്ക. അമേരിക്കയിലെ സിയാറ്റിൽ വെച്ചാണ് വജ്രപ്രഹർ മിലിറ്ററി അഭ്യാസം നടക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഒന്നും കൂടെ നോക്കാം. ഓസിൻഡെക്സ് 19 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത നാവിക അഭ്യാസമായിരുന്നു? ഇന്ത്യ ഓസ്ട്രേലിയ. ഓസിൻഡെക്സ് 19-ന്റെ വേദി വിശാഖപട്ടണം. 2020 ഫെബ്രുവരിയിൽ നടന്ന 14 ദിവസത്തെ ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത മിലിറ്ററി അഭ്യാസം സംപ്രീതി നയൻ. സംപ്രീതി നയന്റെ വേദി മേഘാലയ. 2020 ഒക്ടോബറിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസം ബോംഗോസാഗർ. 2020-ലെ ഇന്ത്യ ബംഗ്ലാദേശ് നാവിക അഭ്യാസമായ ബോംഗോസാഗറിന്റെ വേദി ബംഗാൾ ഉൾക്കടൽ. 2020 സെപ്റ്റംബറിൽ നടന്ന ഇന്ദ്രാനേവി നാവികാഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലായിരുന്നു? ഇന്ത്യയും റഷ്യയും. ഇന്ദ്രാനേവിയുടെ വേദി ആൻഡമാൻ സി. 2019-ൽ നടന്ന ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത മിലിറ്ററി അഭ്യാസം ഏത്? ബോൾഡ് കുരുക്ഷേത്ര 2019. ബോൾഡ് കുരുക്ഷേത്ര 2019-ൻ്റെ വേദി ഉത്തർപ്രദേശ് ബബിന മിലിറ്ററി സ്റ്റേഷൻ. സിംബെക്സ് 2019 ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള മാരിടൈം അഭ്യാസമായിരുന്നു? ഇന്ത്യ സിംഗപ്പൂർ. സിംബെക്സ് 2019-ൻ്റെ വേദി ദക്ഷിണ ചൈന കടൽ. ഇന്ത്യയും ചൈനയും തമ്മിൽ 2019-ൽ നടന്ന മിലിറ്ററി അഭ്യാസം ഹാൻഡ് ഇൻ ഹാൻഡ്. ഇന്ത്യ ചൈന മിലിറ്ററി അഭ്യാസമായ ഹാൻഡ് ഇൻ ഹാൻഡിന്റെ വേദി മേഘാലയ. 2020-ൽ ഗ്രേറ്റ് പ്രോഫറ്റ് 14, സോൾ ഫഗർ എന്നീ സൈനിക അഭ്യാസങ്ങൾ നടത്തിയ രാജ്യം ഇറാൻ. പ്രഥമ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത മിലിറ്ററി അഭ്യാസം ഡെസ്റ്റിലിക്ക് 2019. ഡെസ്റ്റിലിക്ക് 2019-ൻ്റെ വേദി താഷ്കൻഡ്. ഇന്ത്യൻ വ്യോമസേന 2019-ൽ നടത്തിയ നൈറ്റ് എക്സസൈസ് ആയ യാഗശക്തിയുടെ വേദി രാജസ്ഥാൻ. ഇന്ത്യ അമേരിക്ക 2019-ൽ നടന്ന സംയുക്ത മിലിറ്ററി അഭ്യാസം വജ്രപ്രഹർ. വജ്രപ്രഹർ മിലിറ്ററി അഭ്യാസത്തിന്റെ വേദി സിയാറ്റിൽ, അമേരിക്ക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ഇതിന്റെ ബാക്കി സൈനിക അഭ്യാസങ്ങൾ നാളത്തെ ക്ലാസ്സിലുണ്ടാവും. എല്ലാവരും ശരിക്കും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.